ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ പിന്നെ പഹൽഗാമിലെ മൂന്നാമത്തെ ദിവസമാണ് പിന്നെ അപ്പോൾ രാവിലെ തന്നെ ഇവിടെ അടുത്തുള്ള മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കാണാൻ പോകണം നടന്നിട്ടാണ് പോകുന്നത് പറഞ്ഞത് ഏകദേശം 4 കിലോമീറ്ററാണ് അങ്ങോട്ടുള്ളത് ഒരു ചെറിയൊരു ഗ്രാമത്തിലൂടെയാണ് ലാറിപ്പോറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അങ്ങ് നിൽക്കുന്നത് പഹൽഗാമിലെ ഇവിടുത്തെ വീടുകളാണത് വണ്ടിയിൽ പോയിട്ട് വലിയൊരു കാര്യമില്ല അപ്പം നടന്നു പോകാമെന്നുള്ള ആദ്യത്തെ 5 കിലോമീറ്ററാണ് ഇവിടുന്ന് ഗൂഗിൾ മാപ്പ് ചെയ്തിട്ട് കാണുന്നത് നടന്ന് നടന്ന് എത്തിയിരുന്നു നമ്മളത് ബൈസറാൻ 6 കിലോമീറ്റർ കൂടി നടക്കാണ്ടോ ഇതാണ് പിന്നെ പഹൽഗാമിൻ്റെ കാഴ്ചയാണിത് വലിയൊരു ടൗണൊന്നല്ല ചെറിയൊരു ടൗണാണ് രാവിലെ ഓരോരോ പിന്നെ സ്ഥലങ്ങളാണ് അവിടേക്ക് ഒരു ആടുകളെയും പശുക്കളെ കയറ്റി വന്ന് അസ്സലാമു അലൈക്കും പശുക്കളെ കയറ്റി വന്ന് അവരാണ് മേയാൻ വിടുകയാണ് കാണാൻ ഇല്ലാത്തൊരു അങ്ങനെ വേലി കെട്ടിയിട്ടുണ്ട് ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്തുകൊണ്ട് വേലി കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് വേണ്ട പശുക്കളെയും ആടുകളൊക്കെ മേയാൻ വേണ്ടിയിട്ട് വിട്ടാണ് ഇവിടെയൊക്കെ തന്നെ ഇഷ്ടം പോലെ ഇങ്ങനെ പൈപ്പ് പൊട്ടി കാണാം എല്ലാ സ്ഥലത്തും മലൻ്റെ മുകളിൽ നിന്ന് വെള്ളം വീടുകൾക്കും ഒക്കെ പമ്പ് ചെയ്യുന്നു അത് പൊട്ടിയതാണ് അവിടെയാണ് കാണുന്നത് പുഴയൊക്കെ ഒഴുകുന്നത് ഇവിടെ ഒരു എന്താ പറയുക വെള്ളത്തിൻ്റെ എന്തോ ഒരു പരിപാടിയുണ്ട് പമ്പ് ഹൗസോ കാര്യങ്ങളെന്തോ നമ്മൾ എത്താറായിട്ടില്ല നടന്ന് ഏകദേശം എത്താറായി എന്നാണ് തോന്നുന്നത് കാരണം പിന്നെ 3-4 കിലോമീറ്റർ ആയി നോക്കാം ഇപ്പോൾ 3.63 കിലോമീറ്റർ ആയി നടക്കൽ തുടങ്ങിയിട്ട് 5000 സ്റ്റെപ്പായി ഓൾറെഡി അങ്ങനെ വേറെ ആരും ഇങ്ങനെ കാണില്ല ഇവിടുത്തെ ലോക്കൽസായ ആളുകൾ മാത്രമേ ഉള്ളൂ അതും ഈ കൃഷി ഈ പിന്നെ ആടിനും പശുക്കളൊക്കെ മേക്കുന്ന ആ ആളുകൾ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ ഇതറിയ ഓക്കെ വീസാ इधर आने के लिए इधर आने की वीजा चाहिए हम पूरा हिंदुस्तान का है ना अच्छा इस केरला से हो आप केरला से केरला बोलेगा तो साउथ में है ना मालूम नहीं साउथ में ये तो दूरबीन है ये कैमरा है कैमरा हाँ इसे फोटो चलता है ये बाबा का फोटो है बहुत खुशी है आप लोग को देखा हम लोग ओके उधर कोई है आगे ओके इंशाल्लाह यही यही इधर जगह वो बोलता है क्या बोली है भाईसान वाली यही है आगे 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 वो बड़ा तीरंडे പിന്നെ ഭൈസാൻ വാലി എന്നാണ് ഇതിന് പറയല് ഈ സ്ഥലത്തിന് മിനി സ്വിറ്റ്സർലാൻഡ് എന്നുണ്ട് അപ്പോൾ അദ്ദേഹം പിന്നെ മൂപ്പറെ വീട്ടിലൊക്കെ പോയിട്ട് ചായ ഒക്കെ കുടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് പോയോട്ടെ വീട്ടിൽ ആരെങ്കിലൊക്കെ ഉണ്ടാകും നോക്കാം എന്നിട്ട് പിന്നെ ഇതാണ് സ്ഥലം എന്നാണ് പറഞ്ഞത് ഇവിടെ എത്തിയിട്ടുണ്ട് ലോക്കൽസായ ആൾക്കാർ താമസിക്കുന്ന ഏരിയ ആണ് अस्सलाम वालेकुम ठीक है आपका घर इधर ही है हाँ ओके किधर जा रहे हैं ग्रास काटने को हाँ ग्रास काटने का पुल्लेरियां बोलना और नहीं तातारे
എന്ത് നല്ല പെരുമാറ്റമാണ് ആളുകൾ, അതാണ് അത്ഭുതപ്പെടുത്തുന്നത്. മനുഷ്യന്മാരുടെ പെരുമാറ്റം അത് വേറെ തന്നെ. എല്ലാ ആളുകളും, ആണാവട്ടെ പെണ്ണാവട്ടെ കുട്ടികളാവട്ടെ ഒക്കെ, പക്ഷെ അധികം ആളുകളും ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോൻ്റെ മുന്നിലൊന്നുമില്ല. പക്ഷേ പെരുമാറ്റം സൂപ്പറാണ്. അത് കുറേ നമ്മൾ കുറേ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് സംസ്കാരം ഉണ്ടാകണമെന്നില്ല. പക്ഷേ ഇവിടുത്തെ ആളുകൾ എന്താ പറയുക, ഏറ്റവും നല്ല രീതിയിൽ മനുഷ്യന്മാരോട് പെരുമാറുന്ന, മുഖം കണ്ടാൽ തന്നെ നമുക്കറിയാം അത്രയും എന്താ പറയുക പ്ലസൻ്റായിട്ടുള്ള ഒരു മുഖമാണ്. ഇവിടെ മെയിനായിട്ട് ഫോട്ടോസ് എടുക്കാൻ അതേമാർക്ക് പിക്നിക്കിനൊക്കെ പറ്റിയൊരു ഏരിയ ആണ്. പിന്നെ പക്ഷേ കുറച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് വണ്ടിയൊന്നും പോരില്ല, കുറച്ച് നടക്കേണ്ടി വരും. അതായത് ഫുള്ളായിട്ട് നടക്കണമെങ്കിൽ 5 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ താമസിക്കുന്ന പിന്നെ എന്താ പറയുക പഹൽഗാമ് ടൗണിൽ ലാറിപ്പോറ പറഞ്ഞ സ്ഥലത്തു നിന്ന്, പിന്നെ അല്ലെങ്കിൽ ഗോഡ കുതിരപ്പുറത്തും ഒരാളെന്നാണ്. ഇവിടുത്തെ കാഴ്ചകൾ, മലയൊക്കെ കാണാം, അടിപൊളിയായിട്ടുള്ള മല. ഈ ഭാഗത്താണെങ്കിൽ പെയിൻ മരങ്ങളെ കൊണ്ടുള്ള പിന്നെ ഇതും ഇവിടെ തന്നെ ഫുള്ള് ഫോറസ്റ്റാണ്. ഈ പിക്നിക് പോയിന്റ് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് ഇനിയും ഒന്നും കൂടി എക്സ്പ്ലോർ ചെയ്യണമെന്നൊരാഗ്രഹം, ഇതിന്റെ ആ സൈഡിലേക്ക് എന്തായിരിക്കും എന്നുള്ളത്. കാരണം ഇതുവരെയൊക്കെ ആൾക്കാർ കൂടുതലും വരുന്നുള്ളൂ, പിന്നെ അവിടെ എൻജോയ്മെന്റ് ചെയ്യണ, പിന്നെ ഫോട്ടോ എടുത്തും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത്. പക്ഷെ ഇതിന്റെ മേലൊക്കെ എന്താന്ന് അറിയാനൊരു ആഗ്രഹം. അത് കയറി പോയാൽ ഇവിടുന്ന് പിന്നെ 3-4 കിലോമീറ്റർ ഇനിയും സഞ്ചരിക്കുകയാണെങ്കിൽ കാശ്മീർ വാലി പിന്നെ തടാകങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ 3-4 കിലോമീറ്റർ ഒന്നും സഞ്ചരിക്കാണ്ട് കയറാൻ പിന്നെ ഒറ്റക്കാവുമ്പോൾ പേടിയാണ്. ഇപ്പോൾ നോക്കട്ടെ, ഇങ്ങനെ കയറി പോയോക്കട്ടെ, പോകാൻ പറ്റുന്ന അത്രയും ദൂരം. ഇതിലൊക്കെ കുതിര പോയ അടയാളങ്ങളൊക്കെ ഒരുപാടുണ്ട്, ആളുകൾ നടന്നു പോയി കുതിര പോയ ഇന്ത്യയൊക്കെ. അപ്പോൾ ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ കുറേ ദൂരം തോന്നി, ഇവിടെ അടുത്തൊന്നും ഒന്നും കാണില്ല. ഇപ്പോൾ തിരിച്ച് ആ പിക്നിക് പോയിന്റിലേക്ക് തന്നെ പോവാണ്. കാരണം നടക്കാൻ ഓൾറെഡി ഇപ്പോൾ 5-6 കിലോമീറ്റർ നടന്നു, ഇനിയിപ്പോൾ ഒരു 3-4 കിലോമീറ്റർ ഒക്കെ നടക്കാറുണ്ട്. പിന്നെ അങ്ങോട്ട് തിരിച്ചിറങ്ങും വേണ്ടേ, അതുകൊണ്ട് തന്നെ തിരിച്ച് പിന്നെ അങ്ങോട്ട് തന്നെ പോവാണ്. പക്ഷെ ഇവിടെ തന്നെ കാണാൻ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഒരു ലേക്കോ ഒരു വെള്ളച്ചാട്ടം എന്തൊക്കെ ഉണ്ട് എന്നോ അത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റായിട്ട് ഇപ്പോൾ അവിടുന്ന് ഒരു താത്ത തന്നപ്പോൾ കഴിച്ചതാണ്. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അവരുണ്ടാക്കണ അവർ റൊട്ടി ഉണ്ടാക്കുന്നതും ചായ ഉണ്ടാക്കി തരുന്നതും പിന്നെ പാല് കറന്ന് അടിപൊളിയായിട്ട് ചായ ഒക്കെ ഉണ്ടാക്കി തന്ന് പിന്നെ ആ ഒരു വീഡിയോ വേറെ ഉണ്ടാവുന്നതാണ്. ഞങ്ങൾക്ക് 3 എണ്ണം ഓക്കേ 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 100 ദിയാനാ ഓ 5 പീസ് ഏക് ദോ തീൻ നാം ക്യാജൽ ആദിൽ ആദിൽ ഇസ്കാ നാം ക്യാബിന കസേ ടീക്കു അച്ഛ ണ്ടാക്കിട്ടുണ്ടാവും. അപ്പൊ മലയൊക്കെ ഇറങ്ങി വന്ന് 4 കിലോമീറ്റർ വരെ നടക്കാണ്ട് നല്ല അടിപൊളിയായിരുന്നു രാത്രി. രാവിലെ ഞങ്ങൾ പോകുന്നതാണ്, ഇപ്പൊ ഏകദേശം 11 മണിയായി. ഇങ്ങനെ തിരിച്ചിറങ്ങി പോവാണ്, കമ്പൊക്കെ തിന്ന്. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായവര് വീഡിയോ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യുക. ബൈ, അസ്സലാമു അലൈക്കും.